Hi friends, welcome my friends. ഇന്നി ഞാൻ നിൽക്കുന്നത് കാഞ്ഞിരി പള്ളിയിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്താണ്. അവരുടെ വീട്ടിൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്നൊരു പുത്തും പുതിയ വൈബ് വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളെ മുമ്പിലെത്തിയിരിക്കുന്നത്. അപ്പോൾ ആ വൈബ് വീഡിയോകളും കാഴ്ചകളിലൊക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നേരെ നമുക്കും വീഡിയോയിലേക്ക് പോവാം. ഓക്കെ. അപ്പോൾ ഇന്നലെ ഞാൻ കിടന്നത് ടെൻ്റ് അടിച്ചാണ് കിടന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഇവിടെ ഇങ്ങനെയുള്ള കുറച്ച് വൈബ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ ആ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടി ടെൻ്റ് അടിച്ച് കിടന്നിട്ട് അത് മുമ്പിൽ എത്തിച്ചിട്ട് പോവാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് മുമ്പിൽ അത് കാര്യങ്ങളൊക്കെ എത്തിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നേരത്തെ തന്നെ ഇറങ്ങി. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഒരു 3 കിലോമീറ്റർ കുറച്ച് പോകുമ്പോൾ തന്നെ അവിടെ ഒരു നല്ലൊരു അരുവിയുണ്ട്. അപ്പോൾ അരുവി കാണിച്ചു തരാം. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് മുഖമൊക്കെ കഴുകണം. അവിടുത്തെ അരുവിയിലെ ആ ഒരു വിശേഷങ്ങളും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ. അപ്പോൾ
അവിടെ വന്ന സ്ഥല റോഡ് മൊത്തം കുണ്ടും കുഴിയായിരുന്നു. അതാണ് നമുക്ക് എത്താൻ താമസിച്ചത്. നേരത്തെ വന്നത് നല്ല റോഡായിരുന്നു. അപ്പോൾ വരുമ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്കും കുണ്ടും കുഴി വരുമ്പോൾ നമ്മൾ ബ്രാക്കൊക്കെ പിടിച്ച് നല്ല പയ്യെ വരണം. ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, മാസ്ക് കൂടിയപ്പോഴാണ് നിങ്ങൾ എൻ്റെ ഫേസ് കറക്റ്റ് എടുക്കേണ്ടതല്ലേ. ഇതാണ് ഞാൻ പറഞ്ഞ മാസ്ക്. നമ്മൾ മുടിയടിക്കാതെ വണ്ടിയിലൊക്കെ പോകണല്ലേ, അപ്പം നമ്മൾ അത് വരുമ്പോഴത്തേക്ക് നമ്മൾ സേഫ്റ്റി ആയിട്ട് പോകാവുള്ളൂ. ഓക്കെ, അങ്ങനെ നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോകാം. ഹായ്. അപ്പോൾ ഞാൻ ഇവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഞാനിപ്പോൾ ഇവിടുത്തെ വെള്ളം കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഒന്ന് അതിൻ്റെ തണുപ്പും കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കണം. എന്നിട്ട് ഒന്ന് മുഖമൊക്കെ കഴുകണം. കഴിഞ്ഞ ശേഷം എനിക്ക് ഒന്ന് കുളിക്കേണ്ടിയുണ്ട്. കുളിച്ച് കഴിഞ്ഞ് ബാക്കി വൈബുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, എന്നാൽ നമുക്ക് നേരെ പോകാൻ കഴിയുന്ന വീഡിയോയിലേക്ക് പോയി കുളിക്കണ വീഡിയോയിലേക്കും നമുക്ക് പോവാം. തണുത്ത വെള്ളം ഞാൻ വിചാരിച്ച പോലെ അല്ല ഇതിനകത്ത്. ഞാൻ വിചാരിച്ച ചൂട് വെള്ളമാണെന്ന്. ചൂട് വെള്ളമല്ല ഇത്. ഇപ്പോഴത്തെ വെയിലനുസരിച്ച് നമ്മളെ ആറ്റിലൊക്കെ വന്ന് കുളിക്കണം. അതാണ് ഞാൻ പറയണത്. മൊത്തം നല്ല തണുത്ത വെള്ളം. ഈ ചൂടെല്ലാം അങ്ങ് മാറി നമുക്ക് കിട്ടും. അപ്പൊ വീട്ടിൽ ഇന്ന് ആവി എടുത്ത് ഇരിക്കുന്ന എല്ലാ കൂട്ടുകാരും ഇതേപോലെ അടുത്ത് എവിടെയെങ്കിലും ആറുണ്ടെങ്കിൽ കുളിക്കാനേ ഞാൻ പറയുള്ളൂ. നനച്ച് അവിടെ ഇട്ടിക്കുകയാണ്. അപ്പോ എനിക്ക് ഇനി ലാസ്റ്റ് കുളിയാണ് ഗൈസ്. അപ്പോ ഞാൻ കുളിച്ച് ഇനി ഫ്രഷ് ആയിട്ട് വന്ന് നിങ്ങൾക്ക് ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം പറയാം. സോപ്പൊക്കെ തേച്ച് താടി മൊത്തം പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ഇതേപോലെ വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പോ വെറുതെ ഇരിക്കാതെ അടുത്ത് പുഴയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോണം, സമയം സ്പെൻഡ് ചെയ്യാം. അകലാണ് നമുക്ക് വേണ്ടത്. നമ്മൾ വീട്ടിൽ മുഷിഞ്ഞിരിക്കാതെ നമ്മൾ പോണം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഫൈനൽ കുളിയോടെ ഞാൻ ഇതാ ഇവിടെ മുങ്ങുകയാണ്. അടുത്ത വീഡിയോ നമുക്ക് കാണാം. ഓക്കെ, ഹ.
അങ്ങനെ പതയെല്ലാം പോയി. അപ്പോ ഫ്രണ്ട്സ്, ഫൈനൽ കുളിയെല്ലാം കഴിഞ്ഞ് അങ്ങനെ കുട്ടപ്പനായി ഞാൻ നിൽക്കുകയാണ്. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന സുന്ദരമായ ആ ഒരു വൈബും വീഡിയോയുമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനലിൽ ഈ വരുന്ന വീഡിയോ നിങ്ങൾ കണ്ട് നല്ല രീതിയിൽ കാണാം, സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ നല്ല കിടുക്കാച്ചി വീഡിയോ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ മുമ്പിൽ കൊണ്ട് എത്തിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ചങ്കുകളായ എല്ലാ കൂട്ടുകാരും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരെ നിങ്ങളെ ഹൃദയപൂർവ്വമായ സ്വന്തം വിശ്വലാൽ. ഓക്കെ, ബൈ. ഒരുപാട് പ്രതീക്ഷകളും ആഗ്രഹങ്ങളും മോഹങ്ങളുമായിട്ടാണ് നമ്മുടെ പ്രിയ സഹോദരൻ വിശ്വം സഞ്ചരിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും വിശ്വലിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ വിശ്വലിൻ്റെ എല്ലാ വീഡിയോകളും കാണുകയും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. വിശ്വൽ ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. വിശ്വലിൻ്റെ വരും വീഡിയോകളിൽ ഒരുപാട് വെറൈറ്റികളായി വിശേഷങ്ങളും സംഭവങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതായിരിക്കും. തീർച്ചയായിട്ടും വിശ്വലിൻ്റെ മുന്നോട്ടുള്ള യാത്രകളിൽ ഞങ്ങളുടെ പൂർണ്ണ പിന്തുണയും സപ്പോർട്ടും സഹായങ്ങളും ഉണ്ടാവും. അത് സാമ്പത്തികപരമായിട്ടാണെങ്കിൽ സാമ്പത്തികപരമായിട്ടും, അല്ലാതെ ആളായിട്ടാണെങ്കിൽ ആളായിട്ടും വിശ്വലിൻ്റെ കൂടെ നമ്മളെന്നും ഉണ്ടാവും. വിശ്വലെന്ന ഈ ചെറിയ കലാകാരനെ നിങ്ങൾ നെഞ്ചിലേറ്റുകയും ഒപ്പം അവന് പ്രോത്സാഹനങ്ങൾ നൽകി അവന് ഉയർച്ചയിലെത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വിശ്വലിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ദൈവം സാധിച്ചു കൊടുക്കട്ടെ. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിലും വിശ്വൽ ഉണ്ടായിരിക്കണം. തീർച്ചയായും വിശ്വലിൻ്റെ ഓരോരോ ആഗ്രഹങ്ങൾ ദൈവം സാധിച്ചു കൊടുത്തിട്ടുണ്ട്. വിശ്വലിന് നല്ലൊരു വണ്ടി വാഹനം വേണമെന്നുള്ള ആഗ്രഹം ദൈവം സാധിച്ചു കൊടുത്തു. അതുപോലെ തന്നെ നല്ലൊരു മൊബൈൽ, നല്ലൊരു ഫോൺ, കാരണം വളരെ എനിക്കറിയാവുന്ന ഒരു കാര്യമാണ്, വളരെ ഒരു കുറഞ്ഞ മൊബൈലിലായിരുന്നു വിശ്വലിൻ്റെ ആദ്യകാല തുടക്കം. പക്ഷേ വിശ്വലിൻ്റെ കഠിന പ്രയത്നവും അതുപോലെ തന്നെ ദൃഢനിശ്ചയവും അവൻ്റെ ആഗ്രഹവും ദൈവം സാധിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിശ്വലിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ അനുഗ്രഹവും ഒപ്പം നിങ്ങളുടെ ആത്മാർത്ഥമായ സഹായവും സഹകരണവും ഉണ്ടാവണമെന്ന് അപേക്ഷിക്കുകയാണ്. ചിലവർ വിശ്വലിനെ കളിയാക്കുന്നുണ്ട്, ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവനെ സംബന്ധിച്ചിടത്തോളം, വിശ്വലിനെ സംബന്ധിച്ചിടത്തോളം, വിശ്വലിന് കുഞ്ഞു മനസ്സാണ്. അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അതിൻ്റെതായ പോസിറ്റീവ് ഉണ്ട്. ആ പോസിറ്റീവിനെ മാത്രം നിങ്ങൾ കാണുകയും ആ പോസിറ്റീവിനെ മാത്രം നിങ്ങൾ എന്താ മനസ്സിലാക്കുകയും അവൻ്റെ കുറവുകളെ അവനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. വിശ്വൽ എന്നത് ഒരു വ്യക്തിയല്ല, വിശ്വൽ ഇനി ഒരു പ്രസ്ഥാനമാണ്. ഈ ലോകമറിയുന്ന, യൂട്യൂബ് അറിയുന്ന, ഈ കേരള കരയറിയുന്ന വിശ്വൽ എന്ന ഈ സഹോദരൻ ഇന്നല്ലെങ്കിൽ നാളെ വിശ്വൽ എന്ന ഈ ചെറിയ കലാകാരൻ ലോകം അറിയുന്ന, നിങ്ങൾ നെഞ്ചിലേക്കുന്ന, ഒപ്പം നിന്നൊരു ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കലാകാരനായി വളരുക തന്നെ ചെയ്യും. അത് തീർച്ചയാണ് വിശ്വലിൻ്റെ അടുത്തുള്ള
ശ്രമങ്ങളെല്ലാം അതിനു വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ സഹായങ്ങൾ ഉണ്ടാവണം. ഒപ്പം ഈ കലാകാരനെ ആത്മാർത്ഥമായി പരിഗണിക്കുകയും ആത്മാർത്ഥമായി തന്നെ സഹായിക്കുകയും ചെയ്യണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. വിഷുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം അർപ്പിക്കുന്നു. ഞാൻ ആരാണെന്നുള്ളതും എൻ്റെ ശബ്ദം അറിയുന്നവർക്ക് എന്നെ അറിയാൻ കഴിയും. ഞാൻ ആരാണെന്നുള്ളതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പിന്നീട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് പറയാം. എന്തായാലും തൽക്കാലം ഞാനിവിടെ വാങ്ങുന്നു. ഒപ്പം വിഷുവിൻ്റെ നന്മകൾ നേർന്നുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഞാനിവിടെ തൽക്കാലമായിട്ട് അവസാനിക്കുന്നു.